പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്നൊരു ഗണിത രൂപം തയ്യാറാക്കാം. ഗണിത രൂപം തയ്യാറാക്കുന്നത് ഒരു ദീർഘചതുര പെട്ടിയാണ്. ദീർഘചതുര പെട്ടി നിർമ്മാണത്തിന് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡാണ്, അല്ലെങ്കിൽ സ്ട്രോ ബോർഡാണ്. ഇതുപോലുള്ള സ്ട്രോ ബോർഡ് എടുത്ത് വേസ്റ്റ് ബോർഡായാലും മതി. എൻ്റെ കയ്യിലുള്ളത് വേസ്റ്റ് ബോർഡാണ്. ഇതുപോലുള്ളൊരു വേസ്റ്റ് ബോർഡ് എടുത്ത് അതിൻ്റെ നാല് വശവും തുല്യ അളവിൽ ഇതുപോലെ വരച്ച് വെക്കുക. ഏകദേശം ഒരിഞ്ച് വശങ്ങളിൽ നിന്ന് ഒരിഞ്ച് വിട്ടിട്ടാണ് ഞാൻ വരച്ച് വെച്ചത്. ഇനി അതിനെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഒരു വശം, വീതിയുള്ള വശം ഞാൻ മടക്കി വെച്ചു. ഇതുപോലെ മടക്കി വെച്ചു. ഇനി ചെയ്യുന്നത് ആ മടക്കിയ വശം എടുത്ത് അതേ തുല്യ അളവിൽ മറ്റേ വശത്തേക്ക് മടക്കി വെക്കുക. മാർക്ക് ചെയ്ത വശത്തേക്ക് മടക്കി വെച്ച് ഈ മധ്യഭാഗവും നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. നിവർത്തി വെച്ച് അതേപോലെ തന്നെ മറുവശത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്യാം. രണ്ട് ഭാഗത്തേക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചു. ഇനി ഈ വശവും നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. തിരിച്ചു പിടിച്ച് ആ വശവും ഫോൾഡ് ചെയ്തു. നന്നായി ഫോൾഡ് ചെയ്യാം. ഇനി ഈ നീളമുള്ള രണ്ട് വശവും നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ രണ്ട് വശം കൂടി ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കത്രിക എടുത്ത് ഈ കാണുന്നത് പോലെ മുറിക്കുക. അവിടെ മുറിച്ച് ഇവിടെ മുറിക്കുക. ഇതിൻ്റെ എൻഡ് വരെ മാർക്ക് ചെയ്തത്ര വരെ മാത്രം മുറിക്കുക. തിരിച്ച് പിടിച്ച് അതേ രീതിയിൽ രണ്ട് വശവും മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പെട്ടിയുടെ മുകൾ വശമാണ്. പെട്ടിക്ക് ഒരു മൂടി ആവശ്യമാണ്. ആ മുകൾ വശമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മുകൾ വശം തയ്യാറാക്കുന്നതിന് നമുക്ക് ഇത്ര വീതി വേണമെന്നില്ല, അല്പം കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ മൂല ഏതാണ് മുകൾ വശം എന്ന് തീരുമാനിച്ച് അതിൻ്റെ മൂല ഭാഗം വെട്ടിയെടുക്കാം. നല്ല ഭംഗിയുള്ള മുകൾ വശം വേണമെങ്കിൽ ചിത്രത്തിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഈ കോണും അതേപോലെ മുറിക്കാം. ഇവിടെയുള്ള കോണും മുറിച്ചെടുക്കാം. ഇനി ഇതിനെ അല്പം നമുക്ക് ഒരു കാൽഭാഗം ഇവിടെ നിന്ന് മുറിച്ചടയാം. അതേപോലെ ഇവിടെയും ഒരു കാൽഭാഗം മുറിച്ചടയാം. ഇനി ഞാൻ ചെയ്യുന്നത് സ്റ്റാപ്ലർ പിന്നെടുത്ത് ഈ വശത്തെ ഈ വശത്തെയും യോജിപ്പിക്കുക. അവിടെ യോജിപ്പിക്കുക. ഇതിനെയും ഇതിനെയും യോജിപ്പിക്കുക. കൃത്യമായി യോജിപ്പിക്കുക. അതേപോലെ ഈ വശവും യോജിപ്പിച്ചു കൊടുക്കാം. ഈ വശവും യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനിങ്ങനെ അടച്ചു വെക്കാം. വളരെ നന്നായി പാക്ക് റെഡിയായി കഴിഞ്ഞു. ക്ലാസ് റൂമിൽ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനം നടത്താവുന്നതാണ്. ഒരു എ ഫോർ ഷീറ്റ് നൽകി, എനിക്കൊരു മിഠായി കമ്പനിയുണ്ട്, ആ മിഠായി കമ്പനിക്ക് മിഠായി ഇട്ട് വെക്കുന്നതിനായി ഒരു നല്ലൊരു പെട്ടി വേണം. മഴ നനയാതെ ഉറുമ്പരിക്കാതെ മിഠായി എങ്ങനെ സൂക്ഷിക്കാം, അതിനാവശ്യമായ ഒരു പെട്ടി നിർമ്മിക്കൂ. ഈ ഒരു പേപ്പർ മാത്രമേ എടുക്കാവൂ, കത്രിക ഉപയോഗിക്കാം, സ്റ്റാപ്ലർ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാം.
അങ്ങനെ ഈ പ്രശ്ന പരിഹാരം എങ്ങനെയാണ് കുട്ടികൾ നിർവഹിക്കുക എന്ന് നോക്കാം. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട നല്ലൊരു പഠന പ്രവർത്തനം കൂടിയാവും ഇങ്ങനെ ചെയ്താൽ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ നീളവും വീതിയും അളക്കാനുള്ള ഒരു പഠന പ്രവർത്തനം കൂടി കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ 15 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 9 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്, ഏകദേശം 3 സെൻറ്റിമീറ്റർ ഉയരം അല്ലെങ്കിൽ കനവുമുണ്ട്. ഇതിനെ നീളം ഇൻറ്റു വീതി ഇൻറ്റു കനം ഇവ ചെയ്യാനുള്ള ഒരു പഠന പ്രവർത്തനം കൂടി ഇതിലൂടെ നമുക്ക് കഴിയും. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, പെട്ടി ഇഷ്ടപ്പെട്ടോ? ഇനി നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതിലിട്ട് വെച്ചോളൂ.